ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന മലയാളം സിനിമയിലെ 63 അബദ്ധങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബെൻസിന്റെ ഡോറിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. അതുപോലെ തന്നെ ബെൻസിന്റെ മുൻവശത്ത് ഈ ഭാഗത്തും ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. അതേ സീനിൽ തന്നെ മറ്റൊരു ഷോട്ടിലും ബെൻസിന്റെ മുൻഭാഗത്തെ ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. ഇയാളുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് പേപ്പർ രണ്ട് കൈകളിലായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ ആ രണ്ട് പേപ്പറും ഒരൊറ്റ കയ്യിൽ തന്നെ ഇരിക്കുന്നു. ആൽഫിയുടെ വാച്ചിൽ ഇപ്പോൾ സമയം 11:25. പക്ഷേ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം പാലോടൻ്റെ വാച്ചിൽ സമയം 5:45. പാലോടൻ്റെ കണ്ണടയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ വളരെ വ്യക്തമായി കാണാം. മേയറുടെ കാറിൻ്റെ പുറകുവശം മുഴുവനും ഇപ്പോൾ കർട്ടൻ കൊണ്ട് മൂടിയിട്ടിരിക്കുന്നു. പക്ഷേ അടുത്ത ഷോട്ടിൽ ആ കർട്ടൻ നല്ല രീതിയിൽ തുറന്നിട്ടിരിക്കുന്നതായി കാണിക്കുന്നു. ഇപ്പോൾ ജോമോൻ്റെ രണ്ട് കയ്യിലുമുള്ള നോട്ടുകൾ ഒരു കൈയിലേക്ക് മാറ്റിയതിന് ശേഷമാണ് മുഷ്താഖുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത്. പക്ഷേ ഫൈറ്റിന് ശേഷം ആ നോട്ടുകൾ വീണ്ടും രണ്ട് കൈകളിലായിട്ടിരിക്കുന്നു. ഈ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ ആ ഗ്ലാസിൽ കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. ജോമോൻ്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസിൽ ഇപ്പോൾ വളരെ കുറച്ച് ബിയറേ ഉള്ളൂ. പക്ഷേ കുടിച്ചതിന് ശേഷം ടേബിളിൽ വെച്ചപ്പോൾ ആ ഗ്ലാസിൽ മുക്കാൽ ഭാഗത്തോളം ബിയറുണ്ട്. ജോമോൻ ഇപ്പോൾ ഗ്ലാസിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്താണ് കൈപിടിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ ഗ്ലാസിൻ്റെ മുകളിൽ കൈപിടിച്ചിരിക്കുന്നതായി കാണിക്കുന്നു. ജോമോൻ ഈ ഹോസ്പിറ്റലിൽ വരുന്നത് രാവിലെയാണ്. പോരാത്തതിന് ജോമോൻ ഗുഡ് മോർണിംഗ് എന്ന് പ്രത്യേകം പറയുന്നുമുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജോമോൻ്റെ വാച്ചിൽ സമയം 3:15. കാറിന് തൊട്ടു പുറകിൽ ബൈക്കിൽ വരുന്ന ഇയാളെ അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഭാഗത്തെങ്ങും കാണാനേയില്ല. ഈ ബെൻസിന് പുറകിലായി വേറെ കാറുകളൊന്നും വരുന്നതേയില്ല. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു കാർ ഈ ബെൻസിനെ ഓവർടേക്ക് ചെയ്യുന്നതായി കാണിക്കുന്നു. വിൻസെൻ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ബെഞ്ചിൻ്റെ കൃത്യം മധ്യഭാഗത്താണ്. പക്ഷേ അടുത്ത ഷോട്ടിൽ വിൻസെൻ്റ് ആ ബെഞ്ചിൻ്റെ കുറച്ച് സൈഡിലിരിക്കുന്നതായി കാണിക്കുന്നു. ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ടവലിൻ്റെ പൊസിഷൻ അടുത്ത ഷോട്ടിൽ തന്നെ ഒരൽപ്പം വലത്തേക്ക് മാറിയിട്ടുണ്ട്. ബെഞ്ചിൽ വാട്ടർ ബോട്ടിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഇടതുഭാഗത്ത് ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇരിക്കാനുള്ള സ്ഥലമില്ല. പക്ഷേ എന്നിട്ടും ഒരു കുട്ടി വന്ന് അവിടെ ഇരിക്കുന്നു. ഇരിക്കുന്നതിന് മുമ്പ് ഈ വാട്ടർ ബോട്ടിൽ മാറ്റിയിട്ടുമില്ല. ജോമോൻ ഇപ്പോൾ വിൻസെൻറ്റിൻ്റെ കയ്യിൽ പിടിക്കുന്നത് അടുത്ത സെക്കൻഡിൽ തന്നെ വ്യത്യാസമുണ്ട്. വിൻസെൻ്റ് ഇട്ടിരിക്കുന്ന ടീഷർട്ടിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ അല്പം പോലും വിയർപ്പ് കാണാനില്ല. പക്ഷേ അടുത്ത ഷോട്ടിൽ ആ ഭാഗത്ത് നല്ല രീതിയിൽ വിയർപ്പ് കാണാം. ജോമോനും വിൻസെൻറ്റും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാറിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസിൽ കാണിക്കുന്ന റിഫ്ലക്ഷൻ എല്ലാം VFX ആഡ് ചെയ്യുന്നതാണ്. പക്ഷേ അങ്ങനെ VFX ആഡ് ചെയ്തപ്പോൾ ഈ ഷോട്ടിൽ ഒരു ചെറിയ അബദ്ധം പറ്റി. സാധാരണ ഗ്ലാസിലെ റിഫ്ലക്ഷൻ എല്ലാം കണ്ണാടിയിൽ കാണുന്നത് പോലെ തിരിഞ്ഞാണ് കാണാൻ സാധിക്കുക. പക്ഷേ ഇവിടെ ഗ്ലാസിലൂടെ കാണുന്ന ഫ്ലെക്സിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്ന ഫോൺ നമ്പർ നമുക്ക് വായിക്കാൻ സാധിക്കും. കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസിലൂടെയുള്ള റിഫ്ലക്ഷൻ ശ്രദ്ധിക്കുക. റോഡിൽ വെച്ചിരിക്കുന്ന ഒരു പരസ്യത്തിൻ്റെ ബോർഡ് ഇപ്പോൾ കടന്നു പോകുന്നതായി കാണാം. പക്ഷേ അല്പസമയത്തിന് ശേഷം അതേ ബോർഡ് വീണ്ടും കടന്നു പോകുന്നു. ജോമോൻ ബൈക്ക് ഓടിച്ചു വരുന്ന സീൻ കാണിക്കുമ്പോൾ ബൈക്കിൻ്റെ ഈ ഭാഗത്ത് ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. അതുപോലെ തന്നെ ബൈക്കിൻ്റെ സൈഡിലും ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. പുതിയ ബൈക്കാണ് ജോമോൻ ഇപ്പോൾ ഓടിച്ചുകൊണ്ടുവരുന്നത്. പക്ഷേ ഈ ബൈക്കിൻ്റെ പുറകുവശത്തെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിക്കുക. നേരത്തെ തന്നെ നമ്പർ എഴുതി വെച്ച നമ്പർ പ്ലേറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്നു. കാറിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. ജോമോൻ ഇപ്പോൾ പാലോടനെ തൻ്റെ ഇടതുകൈ ഉയർത്തി കാണിച്ച് വിളിക്കുന്നു. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ ജോമോൻ വലതുകൈ ഉയർത്തി പിടിച്ചിരിക്കുന്നതായി കാണിക്കുന്നു. ഈ ബസ് പോകുന്ന റോഡ് ശ്രദ്ധിക്കുക. ഒരു സാധാരണ രീതിയിലുള്ള റോഡാണിത്.
പക്ഷെ ബസ്സിന്റെ ഈ വിൻഡോയിൽ കൂടി നോക്കിയാൽ ഹെവി ആയിട്ടുള്ള ഒരു വാഹനം ഈ ബസ്സിന്റെ ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായി കാണാം. ജോമോൻ എന്തായാലും ഈ റോഡിൽ കൂടി ഇത്രയും സ്പീഡിൽ ഓടിക്കുന്ന സ്ഥിതിക്ക് അത്രയും വലിയ മറ്റൊരു വണ്ടിക്ക് എങ്ങനെയാണ് ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യാൻ പറ്റുക? ടെസയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന നോയൽ അടുത്ത ഷോട്ടിൽ ലാലിയുടെ അടുത്തിരിക്കുന്നു. അതിനുശേഷമുള്ള ഷോട്ടിൽ വീണ്ടും പഴയ പോലെ തന്നെ. കാതറിൻ നടന്നു വരുമ്പോൾ ഒരു കാറിന്റെ മിററിൽ കൂടി ഷൂട്ടിംഗ് ടീമിലെ ഒരാളെ കാണാം. അതിനുശേഷം പാലോടന്റെ കാറിന്റെ മിററിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഷൂട്ടിംഗ് ടീമിലെ ഒരാളെ കാണാം. പാലോടൻ കാർ മുന്നോട്ടെടുക്കുമ്പോഴും കാറിന്റെ പുറകുവശത്ത് ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. അതേ സീൻ തന്നെ കാറിന്റെ സൈഡിൽ കൂടി കാണിക്കുമ്പോൾ അവിടെയും ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. കാറിന്റെ ഈ ഭാഗത്ത് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. ബെൻസിന്റെ പുറകുവശത്തെ ഗ്ലാസിൽ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പക്ഷേ അടുത്ത ഷോട്ടിൽ ആ ഭാഗത്ത് എന്തോ ഒരു സാധനം വെച്ചിരിക്കുന്നതായി കാണാം. ഈ കാർ കൊണ്ട് നിർത്തുന്നത് ഈ ബോർഡ് വെച്ചിരിക്കുന്നതിന്റെ കുറച്ചകലെയായിട്ടാണ്. പക്ഷേ അടുത്ത ഷോട്ടിൽ കാറ് ബോർഡിന്റെ തൊട്ടടുത്ത് നിർത്തിയിട്ടിരിക്കുന്നതായി കാണിക്കുന്നു. ഈ ഫോണിന്റെ സ്ക്രീൻ കണ്ടാൽ മനസ്സിലാകും കോൾ വന്നിട്ടേയില്ലെന്ന്. ഈ ഗ്ലാസിൽ ഇപ്പോൾ പകുതിയിൽ കൂടുതൽ മദ്യം ഒഴിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത ഷോട്ടിൽ കാണിക്കുമ്പോൾ ആ ഗ്ലാസിൽ കാൽ ഭാഗത്തോളം മാത്രമേ മദ്യമുള്ളൂ. വിൻസെന്റ് കാറിന്റെ ഡോർ തുറക്കുമ്പോൾ ഡോറിന്റെ ഈ ഭാഗത്തുകൂടി ഷൂട്ടിംഗ് ടീമിലെ ഒരാളുടെ കുറച്ചു ഭാഗം കാണാം. ഈ സൈറ്റിൽ വർക്ക് നടക്കുന്നതിന് മുമ്പ് ഈ ഭാഗത്ത് വേറെ മരങ്ങളോ വേറെ കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ സൈറ്റിലെ വർക്ക് ആരംഭിച്ചപ്പോൾ സൈറ്റിന്റെ അടുത്തായിട്ട് കുറച്ച് വീടുകളും മരങ്ങളും ഒക്കെ കാണാം. പോലീസിന്റെ വണ്ടി വരുമ്പോൾ വണ്ടിയുടെ ഈ ഭാഗത്തു കൂടി ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. ഉച്ചവരെ ഈ തുണിക്കടയിൽ, ഉച്ച കഴിഞ്ഞാൽ ബസ് സർവീസിന്റെ ഓഫീസിൽ. വിൻസെന്റിന്റെ പതിവ് ഇതാണെന്ന് ഈ സീനിൽ പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേ ജോമോൻ ബൈക്ക് വാങ്ങാൻ പോയ ദിവസം വിൻസെന്റ് രാവിലെ ഇരിക്കുന്നത് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഓഫീസിലാണ്. ടേബിളിൽ ഈ നെയിം ബോർഡ് വെച്ചിരിക്കുന്ന പൊസിഷൻ അടുത്ത സെക്കൻഡിൽ തന്നെ മാറിയിട്ടുണ്ട്. ജോമോൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഷർട്ടിന്റെ സ്ലീവ് മടക്കിയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത ഷോട്ടിൽ കാണിക്കുമ്പോൾ ഫുൾ സ്ലീവ് ആയി തന്നെ ഇട്ടിരിക്കുന്നു. ഈ സീനിലെ എല്ലാ ഷോട്ടും ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അല്പസമയത്തിന് ശേഷം ജോമോൻ ഫുൾ സ്ലീവായി ഇട്ടിരിക്കുന്നത് അടുത്ത ഷോട്ടിൽ മടക്കി വെച്ചിരിക്കുന്നു. ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന സ്പൂണിന്റെ ഡയറക്ഷൻ ശ്രദ്ധിക്കുക. അടുത്ത ഷോട്ടിൽ ആ സ്പൂണിന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കായി. ടേബിളിൽ വെച്ചിരിക്കുന്ന ഈ ബാഗിന്റെ വള്ളി ഇപ്പോൾ കുറച്ച് താഴോട്ട് കിടപ്പുണ്ട്. പക്ഷേ അടുത്ത ഷോട്ടിൽ ആ ബാഗിന്റെ വള്ളി ടേബിളിൽ തന്നെയാണ്. ജോമോൻ ലാപ്ടോപ്പ് തുറക്കുമ്പോൾ ലാപ്ടോപ്പിന്റെ ഉള്ളിൽ ഒരു വെള്ള തുണി ഇരിക്കുന്നത് ശ്രദ്ധിക്കുക. ആ ലാപ്ടോപ്പ് മടക്കി വെച്ചതിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ ലാപ്ടോപ്പിനകത്ത് ആ വെള്ള തുണി കാണാനില്ല. ഈ ഭാഗത്ത് കാണുന്ന വയറിന്റെ പൊസിഷൻ അടുത്ത ഷോട്ടിൽ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ജോമോൻ ഈ തുണിയുടെ കെട്ടുകൊണ്ട് വെക്കുന്നത് ബസ്സിന്റെ കാരിയറിന്റെ പുറകിൽ ഇടതുവശത്തായിട്ടാണ്. പക്ഷേ ബസ് പോകുമ്പോൾ ആ തുണി കാരിയറിന്റെ വലതുഭാഗത്തിരിക്കുന്നു. ഈ സൈക്കിൾ റിക്ഷ ശ്രദ്ധിക്കുക. അടുത്ത ഷോട്ടിൽ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഇടത് കൈ മുകളിൽ വരത്തക്ക വിധത്തിലാണ് ഇയാൾ ഇപ്പോൾ തുണിയുടെ കെട്ട് പിടിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത ഷോട്ടിൽ കാണിക്കുമ്പോൾ വലത് കൈ മുകളിൽ പിടിച്ചിരിക്കുന്നു. വൈദേഹി ഇപ്പോൾ ഇടത്തെ ഷോൾഡറിൽ ഇടുന്ന ബാഗ് അടുത്ത ഷോട്ടിൽ വലത്തെ ഷോൾഡറിൽ ഇരിക്കുന്നു. വിൻസെന്റിന്റെ സൈക്കിളും അതിന്റെ ഇടതുവശത്തിരിക്കുന്ന സൈക്കിളും തമ്മിൽ ഇപ്പോൾ നല്ല അകലമുണ്ട്. പക്ഷേ മുകളിൽ നിന്ന് കാണിക്കുമ്പോൾ ആ രണ്ട് സൈക്കിളും അടുത്തിരിക്കുന്നു.
വിൻസെന്റിന്റെ സൈക്കിളിന് വലതുഭാഗത്ത് ഇപ്പോൾ 3 സൈക്കിളേ ഉള്ളൂ. പക്ഷേ അടുത്ത ഷോട്ടിൽ അവിടെ 5 സൈക്കിൾ ഇരിക്കുന്നതായി കാണിക്കുന്നു. പെരുമാൾ നടന്നു വരുമ്പോൾ പെരുമാളിന്റെ തൊട്ടു മുന്നിലായി ഇരിക്കുന്ന സൈക്കിൾ അടുത്ത ഷോട്ടിൽ കാണാനേയില്ല. വിൻസെന്റ് തന്റെ മുണ്ടിന്റെ മടക്കിക്കുത്ത് അഴിച്ചിട്ടിട്ടാണ് ധൃതി പിടിച്ച് സൈക്കിളിൽ പോകുന്നത്. പക്ഷേ അടുത്ത ഷോട്ടിൽ കാണിക്കുമ്പോൾ മുണ്ട് മടക്കിക്കുത്തി സൈക്കിൾ ചവിട്ടുന്നു. വിൻസെന്റ് തന്റെ ഐ ഡി കാർഡ് ധരിച്ചിരിക്കുന്നത്. തൊട്ടടുത്ത ഷോട്ടിൽ തന്നെ വ്യത്യാസമുണ്ട്. സാധാരണ ഒരു സ്മോക്കർ സിഗരറ്റിന്റെ പുക അകത്തേക്കെടുത്തതിന് ശേഷമാണ് പുറത്തേക്ക് വിടുക. പക്ഷേ ഇവിടെ വിൻസെന്റ് പുക വായിൽ മാത്രം കൊള്ളിച്ചിട്ട് പുറത്തേക്ക് വിടുന്നു. ഈ ബൈബിൾ ഇപ്പോൾ വിൻസെന്റിന്റെ മടിയിലിരിക്കുന്നു. പക്ഷേ അടുത്ത ഷോട്ടിൽ അത് കസേരയുടെ സൈഡിൽ ഇരിക്കുന്നു. മദാമ വീഴാൻ തുടങ്ങുമ്പോൾ കാലിന്റെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ചെളി തെറിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത ഷോട്ടിൽ ചെളിയൊന്നും കാലിന്റെ ആ ഭാഗത്ത് കാണാനേയില്ല. കാറിന്റെ ഈ ഭാഗത്ത് ഇപ്പോൾ ഷൂട്ടിംഗ് ടീമിലെ ആൾക്കാരെ കാണാം. ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നല്ല തണലാണ്. പക്ഷേ അടുത്ത ഷോട്ടിൽ ആ ഭാഗത്ത് നല്ല വെയിൽ. ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകും ആ സ്ഥലം മൊത്തം 25 ഏക്കറാണെന്ന്. പക്ഷേ സിനിമയുടെ അവസാന ഭാഗത്ത് പറയുന്നു അത് 20 ഏക്കർ സ്ഥലമാണെന്ന്.